ഞാന് സൂറത്തു നജ്മിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്രായത്തുമില്ലാത്ത ഇരുപത്തിയൊന്ന് 19 20 21 പിന്നെ 22 23 ഈ ആയത്തുകളിൽ ഇവിടെ നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ അവിടെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും അലക്കുമുൽ ബനൂന വലഹുൽ ബനാത്ത്, അലക്കുൽമുൽ ബനൂൻ നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമോ, ഇതൊക്കെ ചോദിക്കുന്നത് ചോദ്യമാണ്. ഖുർആനിൽ പറഞ്ഞോടത്തെല്ലാം ചോദ്യമാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും അത് ചോദിക്കുന്നത് എന്താണ്, അതിന്റെ അർത്ഥം അങ്ങനെ ഉണ്ട് എന്നല്ല, നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത് എന്നാണ്. പിന്നെ തഫ്സീറുകളിൽ കാണാം ഖുറൈശികൾ പിന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറയുന്നുണ്ടായിരുന്നു, വാദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ ലാത്തയും ഉസ്സയും അതിനെ കുറിച്ച് ബുഖാരിൽ തന്നെ ഹദീസ് കാണാം. ലാത്ത കാനല്ലാത്ത റജുലൻ യലിത്തു സവീക സവീക്കൽ ഹജ്ജ്, ഹജ്ജ് ഹാജിമാർക്ക് പിന്നെ കുടിപ്പിക്കുന്ന ഒരാളായിരുന്നു. അബ്ദുള്ള ഇപ്പൊ പറഞ്ഞ ആയത്ത് ഏതായിരുന്നു എന്നോട് പറയാമോ? സൂറത്തുൽ നജ്മിൽ എന്നിട്ട് പറയുന്നുണ്ട് ഇൻഹിയ ഇല്ല ഈ ലാത്ത അധ്യായം 19 മറിയം അല്ലേ? അബ്ദുള്ള ഉദ്ദേശിക്കണ 53 അല്ലേ അബ്ദുള്ള? അബ്ദുള്ള പെൺമക്കളെ കൊടുത്ത കാര്യം പറയുന്നല്ലേ, പെൺമക്കളെ ആൺമക്കളുടെ കാര്യം പറയുന്നല്ലേ. ഇതിലെല്ലാം പിന്നെ അള്ളാഹുവിനെ അവർ സങ്കല്പിക്കുന്ന പെൺമക്കളാണ് അവർ സങ്കല്പിക്കുകയാണ് അവിടെ ചോദിക്കുന്ന അവിടെ പ്രശ്നം. അതിന്റെ ഈ അമാനി മൗലവി പറഞ്ഞേക്കുന്ന തഫ്സീർ ഒന്ന് വായിച്ചു കേട്ടോ, ഞാൻ പറയുന്നത് കേൾക്കാൻ ഓഡിബിൾ ആണോ? അദ്ദേഹം പറഞ്ഞത് 53 53 നജ്മ കേട്ടോ, 53. അറബികൾ ആരാധ്യ ദൈവങ്ങളായി സ്വീകരിച്ചു വന്നിരുന്ന നിരവധി ദൈവങ്ങളിൽ കൂടുതൽ പ്രസിദ്ധിയുള്ള മൂന്നെണ്ണമാണ് ലാത്ത. ആ ലാത്ത ഗോത്രക്കാരുടെ വക തായിഫിൽ ഒരു വിഗ്രഹമാണ്. മുൻകാലത്ത് ഹജ്ജിന് പോകുന്നവർക്ക് ഗോതമ്പത്തരി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു നല്ല മനുഷ്യന്റെ സ്മാരകമായി സ്ഥാപിക്കപ്പെട്ടതായിരുന്നു. ഉസ ഒരു പ്രത്യേക ആരാധ്യ വൃക്ഷമായിരുന്നു. അതിന്മേൽ ഒരു ക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടിരുന്നു. മക്കായുടെയും തായിഫിന്റെ ഇടയിൽ നഖല എന്ന സ്ഥലത്തുള്ള അതിനെ ഖുറൈശികൾ ആരാധിച്ചു വന്നിരുന്നു. മക്കായുടെയും മദീനയുടെ ഇടയിൽ മുഷല്ലൽ എന്ന സ്ഥലത്തായിരുന്നു മനാത്ത്. ഇത് ഗുസായി ഔസ് ഗസ്രജ് മുതലായ ഗോത്രക്കാരുടെ വിഗ്രഹമായിരുന്നു. അപ്പൊ ഇവിടെ അബ്ദുള്ള ഒരു വിഷയം എന്നാന്ന് പറഞ്ഞാ, ഇവിടെ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പല വിഗ്രഹങ്ങളും ചില മലക്കുകളുടെ പ്രതിഷ്ഠകളാണെന്നും മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളുമാണെന്നായിരുന്നു സങ്കല്പം. മനസ്സിലായോ? അവിടെ അള്ളാഹു പറയുന്നു അത് തന്നെയാണ്. എന്ത് അള്ളാഹുവിനെ അത് ശരിക്കും വായിച്ചു വയ്ക്കൂ. എന്നാൽ നിങ്ങൾ കണ്ടുവോ ലാത്തയും ഉസയും മറ്റേ മൂന്നാമത്തേതായ മനാത്തിനെയും നിങ്ങൾ കാണും അവന് അഥവാ അള്ളാഹുവിന് പെണ്ണുമോ? ആ ചോദ്യത്തിൽ എന്താണ് അബ്ദുള്ള നമുക്ക് മനസ്സിലാക്കാവുന്നേ? അള്ളാഹുവിന് പെൺമക്കളെ കൊടുത്തതിന്റെ പരാതി മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ആ ആയത്ത് നമുക്ക് നമ്മളോട് ഒന്നും പറയുന്നില്ല എന്നുള്ളത് അബ്ദുള്ള മനസ്സിലാക്കേണ്ടതാണ്. അല്ല വേറൊന്നുമല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ്. അതായത് ഈ ആർക്കാണോ ഈ പെൺമക്കളെ അവർ കൊടുത്തത് ആ ആർക്കാണോ അവര് പെൺമക്കളെ സ്ഥാപിച്ചു കൊടുത്തത്, അതായത് 16:57 അള്ളാഹുവിന് അവര് പെൺമക്കളെ സ്ഥാപിക്കുന്നു, ആർക്കാണോ ഈ ഖുറൈശി വർഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഗോത്രത്തിൽപ്പെട്ടവര് അവര് പെൺമക്കളെ ആർക്കാണോ സ്ഥാപിച്ചു കൊടുത്തത് വ്യക്തിയാണ് അള്ളാഹു. അപ്പൊ അതിനകത്ത് പോയിന്റ് ക്ലിയർ ആണ്, അതല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവരാരെയാണോ ആരാധിച്ചുകൊണ്ടിരുന്നത് ആ വ്യക്തിയാണ് അള്ളാഹു.
അവര് 360 ഒരാളായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയാണ് അള്ളാഹു. അതാണ് എന്റെ അത് ആ പോയിന്റ് ആണ് ഞാൻ അവിടെ മേക്ക് ചെയ്തത്, വേറെ ഒന്നുമല്ല. ഇതിന്റെ അകത്ത് വേറെ പ്രശ്നം നമ്മുടെ അബ്ദുള്ള മുമ്പോട്ട് വെക്കുന്ന ഒരു പോയിന്റ്, ഇതൊരു ചോദ്യമാണെന്നാണ്. കേക്കോ ഞാൻ പറയുന്നത്? കേക്കാം കേക്കാം. ഇതേ പറയുന്നത് ഇതൊരു ചോദ്യമാണെന്ന്. ഇത് ചോദ്യം തന്നെയാണ്, പക്ഷെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വെച്ചുണ്ടല്ലേ. ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഒരു അമ്മ രണ്ട് കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് മൂത്ത ആൾക്ക് രണ്ട് മുട്ടായി, ഇളയ ആൾക്ക് ഒരു മുട്ടായി കൊടുക്കുകയാണ്. ഇളയ ആൾ പറയണം, അതെന്താ അമ്മ ചേച്ചിക്ക് രണ്ട് മുട്ടായി എനിക്കൊരു മുട്ടായി ഉള്ളതെന്ന് ചോദിച്ചാൽ അത് ചോദ്യമാണ്. പക്ഷെ അവിടെ ഓൾറെഡി മുട്ടായി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അവിടെ ചർച്ച നടക്കുന്നത്. ഓൾറെഡി അവിടുത്തെ മുഹമ്മദ് ഏത് ഒരു മതസങ്കല്പത്തിലാണോ ഇത് കൊണ്ടുവരുന്നത്, ആ ജനവിഭാഗം അല്ലാഹുവിന് പെൺമക്കളുണ്ടെന്ന് വിശ്വസിച്ചു. അതാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം മുഹമ്മദ് മുമ്പോട്ട് വെച്ചതായിരിക്കുന്ന ദൈവസങ്കല്പത്തിൽ പരിഷ്കരിച്ച് ഏകദൈവ പദവിലേക്ക് കൊണ്ടുവന്നു, അതെല്ലാം നമ്മൾ സമ്മതിക്കുകയാണ്. പക്ഷേ ആ ചോദ്യം തന്നെ എന്താണ് പറയുന്നത്, ഇല്ലാത്തൊരു കാര്യമല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ ദുഃഖമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ആൺമക്കളെ വെക്ക് എനിക്ക് പെൺമക്കൾ, ഇതാണ് അവിടുത്തെ വിഷയം. അല്ല ചോദ്യമായിട്ട് ഇല്ലാത്തൊരു സംഭവത്തെ ചോദ്യമാക്കി പറയുന്നെന്ന് ധരിക്കരുത്. ഹലോ അബ്ദുള്ള സംസാരി. ആ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾ? അപ്പൊ ഇപ്പൊ ഈ മുട്ടായി ചോദിച്ചതന്നെ നമുക്ക് ചോദിക്കാം. പിന്നെ മുട്ടായി രണ്ട് കുട്ടികൾക്ക് ഒരുപോലെ കൊടുത്തില്ല, അപ്പൊ ചോദിക്കും അത് പിന്നെ പിന്നെ നിങ്ങൾ എന്താണ് എനിക്ക് തരാത്തത്? അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് തരാത്ത എന്താ? അതേ ഉള്ള അതിന്റെ അർത്ഥം. ആ ഇനി ഇനി അവര് പിന്നെ കൊടുത്തു അല്ലേ അബ്ദുള്ള, മിഠായി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അതല്ലേ എന്റെ അർത്ഥം? അത് തന്നെയല്ല എന്റെ അർത്ഥം? അത് തന്നെയല്ലേ ഞങ്ങള് പറഞ്ഞേ? അബ്ദുൾ ഭായി ഒരു സെക്കൻഡ്. മുട്ടായി കൊടുത്തത് അമ്മ, മൂത്തവൾക്ക് രണ്ട്, ഇളയാൾക്ക് ഒന്ന്. ഇളയാള് പറയാണ്ട് എന്നാ അമ്മ രണ്ട് ചേച്ചിക്ക് രണ്ട് മുട്ടായി എനിക്ക് ഒരു മുട്ടായി ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ മുട്ടായി എന്ന സംഭവം ഉണ്ട്. ഇനി അത് താങ്കൾ പറഞ്ഞതിലേക്ക് വരുമ്പോൾ എനിക്ക് പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളെന്ന് പറയുമ്പോൾ അതാണ് അല്ലാഹുവിന് പെൺമക്കൾ ഉണ്ടായിരുന്നു ഉള്ളതാണ് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോ അള്ളാഹ്ക്ക് ഇപ്പൊ അവര് പെൺമക്കളെ കൊടുക്കണം ഇത് ഇല്ലേ? അല്ലാഹുവിന് എന്തിനാ പെൺമക്കളെ കൊടുക്കുന്ന ഉള്ള കാര്യമല്ലേ അവിടെ പറയുന്നത്? അല്ലാഹു അല്ലേ പറയുന്നത്? അതല്ല ഇപ്പൊ ചോദിച്ചത്, നിങ്ങൾ എനിക്ക് പെൺമക്കളെ തരുന്നു, നിങ്ങൾക്ക് ആൺമക്കളെയും വെച്ച് പോർപ്പിക്കുന്നു, അതല്ലേ ചോദിച്ചത്? മുഹമ്മദിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അള്ളാഹുവിന് അവര് കൊടുക്കുകയാണ് പെൺമക്കളെ അല്ലേ? അല്ലല്ലോ, അത് ഓൾറെഡി അല്ലല്ല. അബ്ദുള്ള ഭായി റോങ് പറയുന്നു. അബ്ദുള്ള ഭായി അത് കിട്ടുന്നില്ല, മനസ്സിലാകുന്നുണ്ടോ? ആര് പറഞ്ഞു നിങ്ങൾ പെൺമക്കളെ കൊടുക്കുന്നു? പെൺമക്കളെ ആരാ കൊടുക്കുന്നത്? പെൺമക്കളെ കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? ഖുറൈശികൾ ഖുറൈശികൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ പെൺമക്കൾ ഉണ്ടെന്ന് പറയുന്നു, അതാണ് ചോദ്യം. നിങ്ങൾക്ക് ആൺമക്കൾ വെച്ചിട്ട് എനിക്ക് പെൺമക്കളെ തരുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ എന്നോട് പറയുന്നത് നിങ്ങൾക്ക് പെൺമക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നൂറ്റാണ്ടുകളായി അള്ളയ്ക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നത് അള്ളയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അബ്ദുള്ള ഭായി ഒരു മിനിറ്റ് ഞാൻ വരെ അടുത്ത താങ്കളിലേക്ക് വരാം. അബ്ദുള്ള ഭായി, താങ്കൾ അറബി വായിച്ചിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾ പൊട്ടനാട്ടം കാണുന്നവർ കാണുകയുള്ളൂ. ഞങ്ങൾക്ക് അറബി അറിയത്തില്ല, മലയാളം വായിക്കേ. മലയാളത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മലയാളം വായിക്കേ. അല്ല, അത് ശരിയാണ്, അത് ബറോസ് പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് സമയം ഇനിയും നമുക്ക് വേറെ സുഹൃത്തുക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ പലരെയും ഇപ്പം പലരുടെ റിക്വസ്റ്റ് കേക്ക് വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ചേക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മലയാളികളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായ എന്താണോ അറബി നിന്ന് അതങ്ങ് പറയുക. ഈ പാദരാത്രിക്ക് ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്,
അല്ലാഹുവിന് പെൺമക്കൾ ഇല്ല എന്ന് അവിടെ പറയുന്നുണ്ടോ, അതോ പെൺമക്കൾ ഉണ്ട് എന്ന കാര്യമാണോ അവിടെ പറയുന്നത്? ഇതൊന്ന് താങ്കൾ ഒന്ന് മറുപടി തരാമോ? ഖുറൈശികൾ പറഞ്ഞു അള്ളാഹുവിന് പെൺമക്കളുണ്ട്, അൽ മലായിക്കത്തു ബനാത്തുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് അവർ പറഞ്ഞു. അതിനെ നിഷേധിക്കുകയാണ്. അത് പിന്നെ നിങ്ങൾ എവിടെ നിഷേധിച്ചു? ഇവിടെ തന്നെ നിഷേധിച്ചു. ചോദിച്ചാൽ ഈ പിന്നെ ഇൻഹിയില്ലാ അസ്മ മൂന്നാമത്തെ അല്ല 23-ാമത്തെ ആയത്ത് അല്ലെ 22-ാമത്തെ ആയത്ത്. ഓക്കെ, അതൊന്ന് വായിക്കാവോ? എനിക്ക് പെൺമക്കളിൽ എനിക്ക് പെൺമക്കൾ ഇല്ല എന്ന് പറഞ്ഞ ആ വാക്യം ഒന്ന് വായിക്കാവോ? എനിക്ക് പെൺമക്കൾ ഇല്ല എന്നോ? ആ അതൊന്ന് ഇപ്പൊ വായിച്ച വാക്യം ഒന്ന് വായിച്ചു. ഞാൻ ഇവിടെ ഓതി കേൾപ്പിച്ചപ്പോ എനിക്കത് മനസ്സിലായല്ലോ, ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മലയാളത്തിൽ അങ്ങ് പറയാനാ? മലയാളത്തിൽ പറഞ്ഞാലേ അറബിയിൽ മനസ്സിൽ വെച്ചിട്ട് മലയാളത്തിൽ പറഞ്ഞ കേൾക്കുന്നവർക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാവും. 22-ൽ എന്തായാലും മലയാളത്തിൽ പറഞ്ഞേക്കണത് നീതി കെട്ട ഓഹരിയാണെന്ന് പറഞ്ഞേക്കണ. ഈ വീതം വെപ്പ് ഏത് വീതം വെപ്പ്? അള്ളാഹു മറ്റവർക്ക് ആൺമക്കളെ കൊടുത്തത്. അതെ, മൂത്ത മോൾക്ക് രണ്ട് മുട്ടായി കൊടുത്തത് ഇളയ കൊടുത്തത് നീതി കേടാണ്. ഹലോ ഹലോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മുട്ടായി കൊടുക്കുമ്പോൾ അള്ളാഹ്ക്ക് പിന്നെ ഖുറൈശികൾ പെൺമക്കളെ കൊടുത്തതാണെന്ന്? എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ ബുദ്ധി ഇല്ലേ? അല്ല, അള്ളാഹുവിന് ഉള്ള സാധനം മുഹമ്മദ് എന്തിനാ നിഷേധിക്കാൻ പോയത്? എന്തുള്ള സാധനം? പെൺമക്കളുള്ള കേസ്. അബ്ദുള്ള ഭായ് ഒരു സെക്കൻഡ്. അബ്ദുൾ ഭായ് ഒരു സെക്കൻഡ്, ഞാൻ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ചോദിച്ചത് അവിടെ എവിടെയാണ് എനിക്ക് മൂന്ന് പെൺമക്കളില്ല എന്ന് അല്ലാഹു പറയുന്നത്? ഈ അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇസ്തിഫാം ഇൻകാരി എന്ന് പറയും. നിഷേധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇല്ലേ എന്ന് ചോദിക്കാവോ? പ്ലീസ്, നമ്മൾ അതിലേക്കൊന്നും പോണ്ട, നമ്മൾ അതിലേക്കൊന്നും പോണ്ട. മലയാളത്തിലുണ്ട് ആയത്ത് കാണിക്കാം. ഇസ്തിഫാം ഇൻകാരി എന്ന് പറയും. ഞാൻ അതിന്റെ റെഫറൻസ് ഒന്ന് ചോദിച്ചു കേട്ടോ, നമുക്കൊന്നും പഠിക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ആ ആയത്ത് ഒന്ന് പറയാവോ, ഏതായിരുന്നു ആയത്ത്? ഈ ആയത്തുകളെല്ലാം അങ്ങനെ തന്നെ. ഏതായിട്ട് എല്ലാം എന്ന് പറഞ്ഞ ഒരെണ്ണം പറ, ഒരെണ്ണം പറ, എല്ലാം ഒന്നും വേണ്ട. ഓഹ്, എന്റെ പൊന്നെ, ഇത് നിങ്ങൾ ഞങ്ങളെ വല്ല തെറിയും വിളിക്കണോ? എനിക്ക് അറിയാൻ പറ്റിട്ട് ചോദിക്കുക. ഞാൻ മലയാളം പറ സുഹൃത്തെ. 19, 20, 21. അബ്ദുള്ള ഭായ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ അറബിയും മലയാളവും ഒക്കെ ഞങ്ങളോട് നന്നായിട്ട് പഠിപ്പിക്കും, നന്ദിയുണ്ട് അതിന്. പക്ഷെ എന്റെ ചോദ്യം ഇപ്പോഴവിടെ നിൽക്കുകയാണ്. ഇവിടുത്തെ അല്ലാഹു മുമ്പോട്ട് വെക്കുന്നതായ ഒരു പ്രശ്നം ഇതാണ്, എനിക്ക് പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളും, ഇതാണ് അവിടെ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. ഈ മനസ്സിലാക്കിയതിൻ്റെ അകത്ത് എവിടെയാണ് അല്ലാഹു പറയുന്നത് എനിക്ക് പെൺമക്കളില്ല എന്ന്? എവിടെയാണ് അല്ലാഹു പറയുന്ന ആ ഭാഗത്ത്? അതൊന്ന് അറബി ഓതിയോ ഓതാതെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക. കേക്കാവോ മാഷെ? ഹലോ ഹലോ ഹലോ, കേക്കാവോ? ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? കേട്ടു. ഓക്കെ, ഇന്ന് മറുപടി പ്രതീക്ഷിക്കുന്നേ. നിങ്ങൾ പറയുന്നു ഈ ലാത്ത പിന്നെ മനാത്ത ഇവ രണ്ട് പെൺമക്കളാണെന്ന്, അത് എവിടെയാണ് പറയുന്നത്? ഇവിടെ പറയുന്നത് പുരുഷനായിരുന്നു, കാണത്തില്ലാത്ത റജുലൻ പുരുഷനായിരുന്നു എന്നാ പറയുന്നത്. നിങ്ങൾ വായിച്ചാലും പുരുഷനായിരുന്നു, പിന്നെ ബുഖാരിയിലുള്ള ഹദീസിലും പുരുഷനായിരുന്നു. ഈ പുരുഷൻ എങ്ങനെ പെണ്ണാകുന്നത്, പെൺമക്കളാന്ന് നിങ്ങൾ പറയുന്നത്? അബ്ദുള്ള മാഷെ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ പൂജിച്ച് ആദ്യം പൂജിച്ചേനെന്ന് പറഞ്ഞ അബ്ദുള്ള മുഹമ്മദ് അല്ലേ? മുഹമ്മദ് ആൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ആരാധിച്ചേനെ എന്ന് പറഞ്ഞത് മുഹമ്മദ് ആണ്. അബ്ദുള്ള, ഒരു സെക്കൻഡ് അബ്ദുള്ള, ഈ പെൺമക്കളാണെന്നുള്ള കാര്യം അവിടെ വേർതിരിവ് വന്നത് എന്താണ്? അള്ളാഹുവിന് പെൺമക്കളെ കൊടുത്തതാണ് പ്രശ്നം. ലാത്തെ മനാത്തെ ഉസൈം പെൺമക്കളാണ് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രശ്നം. അമാനി മൗലവി പറയുന്നത് കേട്ടോ, അമാനി മൗലവി പറയുന്നത് ഈ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്നതായിരുന്നു സങ്കല്പം. അറബികളുടെ സങ്കല്പം എന്നായിരുന്നു? ലാത്തെ മനാത്തെ ഉസൈം അള്ളാഹുവിന്റെ പെൺമക്കളാണെന്നതായിരുന്നു സങ്കല്പം. ഞാൻ പറയുന്നതല്ല,
അമാനി മൗലവി പറയുന്നതാണ്. അമാനി മൗലവിയേക്കാൾ അതോറിറ്റി ഉണ്ടോ അബ്ദുള്ളക്ക്? സങ്കല്പം അതും കൂടി വിട്, അതുകൂടി പിന്നെ നോക്ക്. അറബികളെ സങ്കല്പം, അള്ളാഹു തന്നെ ഒരു സങ്കല്പാണല്ലോ. അള്ളാഹു പറയട്ടെ, അള്ളാഹു തന്നെ സങ്കല്പാണ് എന്ന് പറയുന്ന ആളുകളോട് പിന്നെ എന്തിനാ ഞാൻ പറയട്ടെ? മക്കള് കുറൈശികളെ ദൈവം എന്നൊക്കെ പറയുന്നത് അതൊക്കെ സങ്കല്പല്ലേ? ഈ എലോഹിം സങ്കല്പല്ലേ? എലോഹിം സങ്കല്പല്ലേ? അബ്ദുള്ള എവിടെ ചെന്നാലും എങ്ങനെയാണ്? കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രകോപനം. അല്ലല്ല, പുറത്തേക്കോട്ടല്ല, സിജബ്രസ പുറത്തേക്കോട്ടല്ല, പുറത്തേക്കോട്ടല്ല. ജോർജ് ബ്രദറെ, ജോർജ് ബ്രദറെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അദ്ദേഹത്തോട്. ഇപ്പൊ കിട്ടും, നോക്കൂ. അബ്ദുള്ള, ഞാനൊരു കാര്യം ചോദിക്കുക. എനിക്ക് ഈ അള്ളാഹുവിന് പെൺപിള്ളേരാണോ ഇപ്പൊ ആങ്കുച്ചില്ലാത്തതിന്റെ നിരാശയാണോ, അതിന് ഇപ്പൊ അതിന് കൂട്ടുകാരില്ലാത്തത് കൊണ്ട് എനിക്ക് വിഷമം ആൺപിള്ളേരെ കിട്ടാത്തതാണെന്നൊക്കെ അള്ളാഹുവിന് ഇങ്ങനെ പല വിധത്തിലുള്ള പരിഭവമുണ്ട്. ഞാൻ ആഗ്രഹിച്ചാൽ ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് മക്കൾ ഉണ്ടാകാല എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം ഇതാണ്, ഈ ഈസാ നബിയുടെ, ഈസാ നബിയെ ജനിപ്പിച്ചാരാ? ഈ മറിയത്തിന്റെ ഫർജിൽ ഊതിയതാരാ? പറഞ്ഞോളൂ. ഈസയുടെ അപ്പനാരാ? ഈസയുടെ പറയൂ, ചിരിച്ചിട്ട് കാര്യമില്ല. ഈസയുടെ അപ്പനാരാന്ന് പറയൂ. ആദമിന്റെ അപ്പനാരാ പറയൂ. ആദമിന്റെ അപ്പനല്ല ഇവിടെ. ഞാൻ അതിൽ ഊതി, ഞാൻ അതിൽ, ഞാൻ അതിൽ എന്റെ അബ്ദുള്ള കേൾക്കൂ കേൾക്കൂ, ഞാൻ അതിൽ എന്റെ അല്ല അല്ല അബ്ദുള്ള, ഇത് ഇത് അരി എത്രാന്ന് ചോദിക്കും പയറഞ്ഞു മറുപടി പറയലേ. അല്ല അരി എത്ര, അതാ ഇനി പറയാൻ പറ്റത്തുള്ളൂ, അതാ ഇനി പറയാൻ പറ്റത്തുള്ളൂ. അരി എത്രാന്ന് ചോദിക്കും പയറഞ്ഞാഴിന്ന് മറുപടി പറയരുത്. ഞാൻ എന്റെ ആത്മാവിൽ നിന്ന് അവളുടെ ഫർജിലേക്ക് ഊതി എന്ന് പറഞ്ഞത് ആ ഊതി ആളാരാന്നാ ചോദിച്ചത്? സങ്കല്പമാണോ? അപ്പൊ പിന്നെ ഖുർആൻ മൊത്തം സങ്കല്പം അല്ലേ? മറിയമിന്റെ ഫർജിൽ ഊതിയതാരാണ്? അല്ല അബ്ദുള്ള ഇതിന് ഉത്തരം പറഞ്ഞേ, അബ്ദുള്ള ഇതിന് സത്യസന്ധമായ ഉത്തരം പറഞ്ഞു. മറിയമിന്റെ ഫർജിൽ ഊതി ആത്മാവിൽ ഊതിയതാരാ? യേശുവിന്റെ ഇവിടെ ഞാൻ ഈസയുടെ കാര്യം ചോദിക്കുന്നത്, ഈസായെ ജനിപ്പിക്കുവാൻ വേണ്ടി മറിയമിന്റെ ഫർജിൽ എന്റെ ആത്മാവിൽ നിന്ന് ഊതി എന്ന് പറഞ്ഞു. അബ്ദുള്ള എന്റെ പൊന്നെ, ഇദ്ദേഹം ഉത്തരം പറയില്ല. ഇദ്ദേഹം പറയത്തില്ല. ചോദ്യം ചോദിച്ചാൽ അബ്ദുള്ള, അബ്ദുള്ള ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ശിവാഞ്ച, ഒരു മിനിറ്റ്. ഇത് ആ കാലം പോലെ ആയിപ്പോ. അബ്ദുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആ ഉത്തരത്തിലേക്ക് വരണം, അല്ലാതെ തിരിച്ച് ഇങ്ങനെ വന്നിട്ട് യേശുവിനെ വിശ്വാസമുണ്ടോ ഇത് പറയാൻ അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ്. അടുത്ത ആളിലേക്ക് പോകണം, ഞങ്ങൾക്ക് അടുത്ത ആളിലേക്ക് പോകണോ? കുറേ സമയങ്ങളായി മറിയമിന്റെ എന്റെ ആത്മാവിൽ നിന്ന് ഊതി എന്ന് പറയുന്നത് അത് ആരുടെ ആത്മാവിൽ നിന്നാണ് ഊതിയത്? അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്നാണോ ജബ്രീലിന്റെ ആത്മാവിൽ നിന്നാണോ? ആരാണ് ഊതിയത്? ഈസാനെ ജനിപ്പിച്ച ആരാന്ന് എന്റെ ചോദ്യം. ആദം നബിയുടെ ആദമിനെ സൃഷ്ടി, ആദമിനെ മണ്ണ് കുഴച്ച് ചെളിയിൽ നിന്നുണ്ടാക്കിയതല്ലേ? ചെളിയുടെ കളിമണ്ണിന്റെ സത്തയിൽ നിന്നുണ്ടാക്കിയതല്ലേ? അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അതല്ല. ഈ ഫർജ് ഊതി കൊടുത്തത് ആരുടെ ആത്മാവിൽ നിന്നാണ് പറ? നിങ്ങൾക്ക് ഇതിന് ഉത്തരമുണ്ടോ അബ്ദുള്ള? താങ്കൾക്ക് ഇതിന് ഉത്തരമുണ്ടോ? താങ്കൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ആരെ ഊതിയെന്ന് പറയൂ. ഉണ്ടെങ്കിൽ പറ, ആരാണ് ആരാണ് ഊതിയത്? ആരുടെ ആത്മാവിൽ നിന്നാണ് ഊതിയത്? ജബ്രീലിന്റെ ആത്മാവിൽ നിന്നാണോ മറിയുടെ ഫർജിൽ ഊതിയത്? അല്ല അല്ല അല്ല, ഇട്ട് കൊടുത്തത് കലിമ. ആരുടെ കലിമ ഇട്ട് കൊടുത്തത്? ഊതി ഇപ്പൊ ഇട്ട് കൊടുത്തത് ആരുടെ കലിമയാണ്? ആദമിന്റെ കാര്യം, ഈസാടെ കാര്യം പറ. ഈസാടെ കാര്യം പറ, ഈസാ കലിമയാണ് അള്ളാഹുവിന് ചോദിച്ച സമാനം പറഞ്ഞോടി. അള്ളാഹു അല്ലേ?
ഈസയുടെ അപ്പൻ ആരാ? അങ്ങനെയെങ്കിൽ ഈസയുടെ അപ്പൻ ആരാ? അള്ളാഹു ഊതിയപ്പോഴാണ് ഈസ ഉണ്ടായതെങ്കിൽ ഈസയുടെ അപ്പൻ ആരാ? ഞാനല്ല, എന്താണേലും അബ്ദുള്ളയല്ല, ആരാന്ന് പറയൂ? ജബ്രീലും അല്ല. അള്ളാഹു ഫർജിൽ ഊതിയപ്പോഴാണ്, തന്റെ ആത്മാവിൽ നിന്ന് ഊതിയപ്പോഴാണ് ഈസ ഉണ്ടായതെന്നാണ് ഖുർആനിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈസയുടെ അപ്പൻ ആരാ? സൂറ 21 91 അതെ കേട്ടോ കേട്ടോ, കൃത്യം കേൾപ്പിച്ചുതരാം. തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഒരുവളെ, ബ്രാക്കറ്റിൽ മറിയം, തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഒരുവളെയും ഓർക്കുക. അങ്ങനെ അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതുകയും അവളെയും അവളുടെ മകനെയും നാം ലോകർക്ക് ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. സൂറ 21:91. അപ്പൊ അബ്ദുള്ള ജനിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കണം? ഈസയെ ജനിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കണം? അള്ളാഹു അല്ലാണ്ട് പിന്നെ ആരാ ഈസടപ്പൻ? താങ്കൾക്ക് ഉത്തരം ആരാണ് ഈസടപ്പനല്ല അബ്ദുള്ള ഒന്ന് മീറ്റ് ചെയ്തേ അല്ല മീറ്റ് ചെയ്ത് ആക്ച്വലി സംഭവിച്ചെന്താന്ന് ചോദിച്ചാല്, നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് നമ്മുടെ ക്രിസ്ത്യൻ ലോറൻസ് പാഷന്റെ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കയറി വരുന്നതാണ്. പക്ഷെ അത് ഗ്രൂപ്പ് മാറിപ്പോയ